ഓൾ വെൽക്കം ടു എസ് എസ് സി മലയാളി നമ്മളെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമ്മൾ ഒരുപാട് കുഴപ്പിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ കാണുന്നത് കലണ്ടർ ശരിയല്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പി എസ് സി എക്സാംസ് ആയിക്കോട്ടെ എസ് എസ് സി എക്സാംസ് ആയിക്കോട്ടെ എല്ലാ എക്സാംസിനും വന്ന് കാണാറുണ്ട് അതിൽ എസ് എസ് സി എക്സാംസിന് സി എച്ച് എസ് എൽ പോലത്തെ എക്സാംസിന് ഒരുപാട് തവണ എല്ലാ ഷിഫ്റ്റിലും വന്ന് കാണാറുണ്ട് സോ കലണ്ടർ ടോപ്പിക്കിൽ നമ്മൾ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നാണ് നമ്മളിവിടെ നിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി വൺ ഇതേപോലെയുള്ള ഏതെങ്കിലും ഡേയ്സ് നമുക്ക് തരും വർഷം അതേപോലെ മാസം ദിവസം തരും അങ്ങനെയാണെങ്കിൽ ആ ഡേ അത് ഏത് ഡേ ആണെന്ന് അവസാനിക്കുന്നത് ഇപ്പോൾ വെനസ്ഡേ ആണോ മൺഡേ ആണോ സ്വാഭാവികമായിട്ടും ഏത് ഡേ ആണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ വരാറ് ഈ ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് ടൈം ടേക്കിംഗ് ആവാൻ ചാൻസ് ഉണ്ട് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എത്ര എളുപ്പത്തിൽ എങ്ങനെ ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താമെന്നാണ് സോ ഈ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സർട്ടൈൻ കോഡ്സാണ് നിങ്ങളവിടെ കാണുന്നുണ്ടാവും സോ ഈ ഒരു കോഡ് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്വസ്റ്റിനിലേക്ക് കിടക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ മോഡോ സ്റ്റേഡിയ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നിങ്ങളവിടെ കാണുന്നുണ്ടാവും ഓരോ മാസം ജനുവരി ഫെബ്രുവരി മാർച്ച് തൊട്ട് ഡിസംബർ വരെയുള്ള പന്ത്രണ്ട് മാസത്തിനും പന്ത്രണ്ട് കോഡ് ഉണ്ട് സോ ഈ സ്വാഭാവികമായിട്ടും ഈ പന്ത്രണ്ട് കോഡ് കാണുന്ന സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ഇത് മെമ്മറൈസ് ചെയ്യാം ശരിയല്ലേ എങ്ങനെ ഇത് പഠിച്ചെടുക്കാം സൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഷോർട്ട് കട്ടെന്നല്ല ഇത് എങ്ങനെ ഓർത്തിരിക്കുക ഞാൻ പറഞ്ഞുതരാം ആദ്യം കാണുന്ന മൂന്ന് നമ്പേഴ്സ് ആദ്യം കാണുന്ന മൂന്ന് നമ്പേഴ്സ് ഏതൊക്കെയാ വൺ ഫോർ ഫോർ വൺ ഫോർ ഫോർ നൂറ്റി നാൽപ്പത്തി നാല് ഈ നൂറ്റി നാൽപ്പത്തി നാല് കാണുന്ന സമയത്ത് നമ്മളെ റീസണിങ് പോയിന്റ് ഓഫ് നമുക്കറിയാം ഈ നൂറ്റി നാൽപ്പത്തി നാല് കണ്ടാൽ നമുക്ക് എന്ത് എന്ത് ഐഡിയ വരുന്നത് അത് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആണ് ശരിയല്ലേ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ ആ നൂറ്റി നാൽപ്പത്തി നാല് ഞാൻ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ എന്ന് എഴുതി അപ്പോൾ ആദ്യം നമ്മൾ ഈ മന്തിൻ്റെ കോഡ് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ എന്ത് വരണം ട്വൽവിൻ്റെ സ്ക്വയർ വൺ ഫോർ ഫോർ എഴുതുക കഴിഞ്ഞല്ലേ ഇനി അടുത്ത മൂന്ന് സംഖ്യ അടുത്ത മൂന്ന് സംഖ്യ എന്തൊക്കെയാണ് പൂജ്യം രണ്ട് അഞ്ച് അപ്പോൾ പൂജ്യം രണ്ട് അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ സ്ക്വയർ അല്ലേ ബട്ട് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് മൂന്ന് ഡിജിറ്റ് ആക്കി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതും സീറോ ടു ഫൈവ് എന്നല്ലേ എഴുതേണ്ടത് ഇരുപത്തഞ്ചാണ് അഞ്ചിന്റെ സ്ക്വയർ ആ അഞ്ചിന്റെ സ്ക്വയർ എങ്ങനെ എഴുതി മൂന്ന് ഡിജിറ്റ് ആക്കി എഴുതി സോ സീറോ ടു ഫൈവ് അപ്പോൾ ആറ് മാസത്തിന്റെ കോഡ് നമ്മൾ പഠിച്ചു വൺ ഫോർ ഫോർ സീറോ ടു ഫൈവ് ശരിയല്ലേ അടുത്ത മൂന്ന് സംഖ്യ അടുത്ത മൂന്ന് സംഖ്യ പറയുന്നത് ഏതാണോ പൂജ്യം മൂന്ന് ആറ് പൂജ്യം മൂന്ന് ആറ് ഈസ് എന്താണ് ആറിന്റെ സ്ക്വയർ ആണ് സോ പന്ത്രണ്ടിന്റെ സ്ക്വയർ അഞ്ചിന്റെ സ്ക്വയർ ആറിന്റെ സ്ക്വയർ അപ്പോൾ ഒൻപത് മാസം കവറായില്ലേ ഇനി ലാസ്റ്റ് വരുന്ന നൂറ്റി നാല്പത്തി ആറ് നൂറ്റി നാല്പത്തി ആറ് എങ്ങനെ ഓർക്കാം ആദ്യം നമ്മൾ എഴുതിയത് ട്വൽവിൻ്റെ സ്ക്വയറാണ് അപ്പോൾ ആ ട്വൽവിൻ്റെ സ്ക്വയർ രണ്ടാമത്തെ തവണ നമ്മൾ ഓർക്കുന്നു അതിൻ്റെ കൂടെ രണ്ട് രണ്ട് ആഡ് ചെയ്യുന്നു സോ വൺ ഫോർട്ടി ഫോർ പ്ലസ് ടു വൺ ഫോർട്ടി സിക്സ് അപ്പോൾ എന്ത് എന്താണ് ഇതിൻ്റെ കൂടെ ട്വൽവിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ രണ്ട് ആഡ് ചെയ്യുക ട്വൽവിൻ്റെ സ്ക്വയർ എങ്ങനെ രണ്ടമായിട്ട് വന്നതാണോ റാൻഡമായിട്ട് വന്നതായിരിക്കാം ബട്ട് ആ ട്വൽവിൻ്റെ സ്ക്വയർ നമ്മൾ ആദ്യം എഴുതിയിട്ടില്ലേ സോ ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്യാം നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയർ പൂജ്യം ഇരുപത്തഞ്ച് പിന്നെ ആറിൻ്റെ സ്ക്യർ പൂജ്യം മുപ്പത്തി പിന്നെ എന്ത് ചെയ്യുക ലാസ്റ്റ് ഒന്നും കൂടെ പന്ത്രണ്ടര സ്ക്വയർ ആലോചിച്ചു രണ്ടാമത്തെ തവണ പന്ത്രണ്ടര സ്ക്വയർ ആലോചിച്ചു ഒരു രണ്ട് ആഡ് ചെയ്തു നൂറ്റി നാൽപ്പത്തി ആറ് ഈ അപ്പോൾ ആ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുമല്ലേ സോ മെമ്മറൈസ് ചെയ്യുക വൺ ഫോർ ഫോർ സീറോ ടു ഫൈവ് സീറോ ത്രീ സിക്സ് വൺ ഫോർ സിക്സ് സോ ഈ ഒരു കോഡ് ചില ചില ആളുകൾ അവരുടേതായ വേറെ കോഡുകളായിരിക്കും ഒരുപാട് കോഡ് ഇതേപോലെ എന്താണ് കോഡുകൾ നിലവിലുണ്ട് സോ ഏത് കോഡാണോ നിങ്ങളത് പഠിച്ചത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ തന്നെ ഫോളോ ചെയ്യുക ബട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് കാണുന്നത് നിങ്ങൾക്ക് വേറൊരു കോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ കോഡ് പഠിക്കുക ഓക്കെ സോ ഈ കോഡിൻ്റെ സഹായത്തിൽ എങ്ങനെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞുതരാം സോ ആദ്യം ഞാൻ മാസത്തിൻ്റെ കോഡാണ് നിങ്ങളെ പഠിപ്പിച്ചത് ആ കോഡ് വൃത്തിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുന്നു സോ വൺ ഫോർ ഫോർ സീറോ ടു ഫൈവ് സീറോ ത്രീ സിക്സ് വൺ ഫോർ സിക്സ് അപ്പോൾ ഇത് ഞാൻ മാക്കിയാണ് പിന്നെ ഇതിൽ ചെറിയൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ തന്നിരിക്കുന്ന വർഷം തന്നിരിക്കുന്ന വർഷം ലീപിയർ ആവാം നോൺ ലീപിയർ ആവാം ഓക്കെ ഇയർ ആവാം ലീപിയർ ആവാം ലീപിയറും ഓർഡിനറി ഇയറിലും ചെറിയൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ സപ്പോസ് ലീപ് ഇയർ ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ ലീപ് ഇയർ ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ കോഡിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ജനുവരിക്കും ഫെബ്രുവരിക്കും ബാക്കിയുള്ള എല്ലാ മാസത്തിനും കോഡ് സെയിം ആണ് റിപ്പീറ്റ് ചെയ്യും ബട്ട് ജനുവരിയുടെ കോഡ് ഒന്ന് ഒന്ന് കുറയ്ക്കുക പൂജ്യം എഴുതുക നാലും ഒന്ന് കുറയ്ക്കുക മൂന്ന് എഴുതുക ബാക്കിയുള്ളതൊക്കെ എന്താണ് ബാക്കി മാർച്ച് തൊട്ട് ഡിസംബർ വരെ ഒരു ഡിഫറൻസും ഇല്ല ലീപ് ഇയർ ആയിക്കോട്ടെ ഓർഡിനറി ഇയർ ആയിക്കോട്ടെ ഫോർ സീറോ ടു ഫൈവ് സീറോ ത്രീ സിക്സ് വൺ ഫോർ സിക്സ് എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യും മീൻസ് സെയിം കോഡ് തന്നെയാണ് ബട്ട് ജനുവരി ജനുവരി ഫെബ്രുവരി ഈ രണ്ട് മാസങ്ങളുടെ കോഡ് ജസ്റ്റ് ഒന്ന് മാറുന്നു ഒന്ന് ഒന്ന് കുറച്ച് പൂജ്യം എഴുതാം നാല് നിന്ന് കുറച്ച് മൂന്ന് എഴുതാം മീൻസ് രണ്ടായിരം രണ്ടായിരം ഫെബ്രുവരി നാല് രണ്ടായിരം ഫെബ്രുവരി നാല് നമ്മൾ ഇതിന്റെ കോഡ് എഴുതുന്ന സമയത്ത് ഫെബ്രുവരിക്ക് പോയിട്ട് എന്ത് എഴുതരുത് ഫെബ്രുവരിക്ക് പോയിട്ട് നാല് എന്നാണ് പറഞ്ഞത് കാരണം എന്താണ് ഈ രണ്ടായിരം എന്ന് പറയുന്നത് ലീപ് ഇയർ അല്ലേ അപ്പോൾ ഫെബ്രുവരിയുടെ കോഡ് എത്ര എഴുതണം മൂന്ന് എഴുതണം സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഇതിന്റെ കൂടെ തന്നെ എഴുതി പോവുക ആകെ രണ്ടേ രണ്ട് പോയിന്റ് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ എഴുതിയെന്നേ ഉള്ളൂ ലീപ് ഇയർ ആണെങ്കിൽ ജനുവരിയുടെയും ഫെബ്രുവരിയുടെയും കോഡ് എന്തായി എന്തായി ഒന്ന് നമ്മളത് പൂജ്യമായി നാല് നമ്മളുള്ളത് മൂന്നായി ബാക്കിയുള്ള മാർച്ച് തൊട്ട് ഡിസംബർ വരെയുള്ള എല്ലാ വർഷങ്ങൾക്കും എല്ലാ സോറി മാസങ്ങൾക്കും കോഡ് സെയിം സെയിമാണ് ഇനിയുള്ളത് ഡേയ്സിൻ്റെ കോഡുണ്ട് സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഇനി ഐ ഡി ഞാൻ പറയും ഐ ഡി ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത്രയും റിമൈൻഡർ കിട്ടും സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് പൂജ്യം മുതൽ ആറ് വരെയുള്ള സംഖ്യകളാണ് സോ പൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ ആ ഡേ സാറ്റർഡേ ആണ് ഒ വൺ ആണ് കിട്ടുന്നതെങ്കിൽ സൺഡേ സൺഡേ ആണ് സോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് കിട്ടുന്നത് ലാസ്റ്റ് ഫ്രൈഡേ ആണ് സോ ഈ കോഡ് സീറോ കിട്ടുകയാണെങ്കിൽ സൺഡേ അല്ല ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് ബട്ട് ഈ ഒരു കോഡ് വെച്ചിട്ട് സീറോ ആണ് റിമൈൻഡ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഏഡിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ ഡേ നോക്കുകയാണെങ്കിൽ അത് സാറ്റർഡേ ആണ് സിക്സ് കിട്ടുകയാണെങ്കിൽ അതെന്താണ് ഫ്രൈഡേ ആണ് കുഴപ്പമില്ലല്ലോ സോ ഇത്രയാണ് ഡേയ്സിൻ്റെ കോഡ് വരുന്നത് ഇനി നമുക്ക് ആ ഒരാളുടെയും കൂടെ ആവശ്യമുണ്ട് വർഷം അല്ലെങ്കിൽ നൂറ്റാണ്ട് നൂറ്റാണ്ട് നൂറ്റാണ്ടിൻ്റെ കോടുകളാണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറിൽപ്പെട്ട വർഷങ്ങളാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് തൊട്ട് ആയിരത്തി തൊള്ളായിരം വരെ ആയിരത്തി തൊണ്ണൂറ് തൊള്ളായിരം വരൂല്ല ആയിരത്തി എണ്ണൂ എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതുപോലെ വർഷങ്ങളിൽ വരുന്ന ആ നയൻറ്റി നയൻ ഇയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കൂട് രണ്ടാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരം തൊട്ട് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരെയുള്ള വർഷമാണെങ്കിൽ അതിൻ്റെ കൂട് പൂജ്യമാണ് രണ്ടായിരം തൊട്ടാണെങ്കിൽ അതിൻ്റെ കൂട് ആറാണ് സോ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം ഇങ്ങനെ തന്നെ പഠിക്കുക ഇരുന്നൂറ്റി ആറ് ബട്ട് ഇത് ഇതാണ് കൂടുതലും വന്നത് നമ്മുടെ എക്സാമിന് കാണാറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് വന്നില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരം രണ്ടായിരം എക്സാക്റ്റി കൂടുതലും ക്വസ്റ്റിങ് കാണുന്നത് ഏതാണ് രണ്ടായിരത്തിലേതെങ്കിലും കൊല്ലങ്ങൾ വന്നിട്ടായിരിക്കും സോ ആ ഒരു അത് അങ്ങനെ തന്നെ പഠിച്ചെടുക്കുക ഇരുന്നൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം ഇരുന്നൂറ്റി ആറ് സോ ഈ ഐഡിയ അങ്ങനെ തന്നെ പഠിച്ച് വെക്കുക ഇതിൻ്റെ മുകളിൽ ഇനി ആയിരത്തി എഴുന്നൂറാണെങ്കിൽ ആയിരത്തി എഴുന്നൂറാണ് വരുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ നാലാണ് സോ നാല് രണ്ട് പൂജ്യം ആറ് നാല് രണ്ട് പൂജ്യം ആറ് ഇനി രണ്ടായിരത്തി എഴുന്നൂറാണെങ്കിൽ വീണ്ടും നാല് വരും നാല് രണ്ട് പൂജ്യം ആറ് നാല് രണ്ട് പൂജ്യം ആറ് ഈ ഫോർ ടു സീറോ സിക്സ് ആണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഓക്കെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറാണെങ്കിൽ നാല് രണ്ട് പൂജ്യം ആറ് നാല് രണ്ട് വരും ഓക്കെ രണ്ടായിരത്തി ഇരുന്നൂറ് ആണെങ്കിൽ രണ്ട് വരും സോ ഈ രീതിയാണ് പോവുക ബട്ട് ഇത്രയൊന്നും ആലോചിക്കേണ്ട നമ്മൾ അധികം ഓവറായിട്ട് മെമ്മറൈസ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് സോ ബേസിക്കലി എന്ത് പഠിക്കുക ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം ഇത് മൂന്നും വൃത്തിക്ക് പഠിക്കുക സോ ഇത്രയും ഇതിൻ്റെ സഹായത്തിൽ ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാക്കിൾ ചെയ്യുന്നത് ക്വസ്റ്റിനിലേക്ക് എങ്ങനെയാണ് കിടക്കുന്നത് ഉത്തരത്തിലേക്ക് എങ്ങനെ എത്താമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം സോ ഇത് ആദ്യം തന്നെ എഴുതി വെക്കുക നിങ്ങൾ ജസ്റ്റ് ഏത് എക്സാമിന് പോകുകയാണെങ്കിലും അതിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു പോകാം ഓക്കെ കാരണം നമ്മൾ നോക്കിയിരുന്ന സമയത്തായാലും സി ജി എൽ പോയിന്റ് ഓഫ് വ്യൂല് ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറില്ല സി ജി എല്ലാം നമ്മൾ നിങ്ങൾ ബാക്കി ഇതുവരെയുള്ള പി വൈക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് കാണില്ല വളരെ റെയർ ആയിട്ടേ ചോദിക്കാറുള്ളൂ ബട്ട് സി എച്ച് എസ് പോലത്തെ എക്സാമിനാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്വൻ്റി ട്വൻറ്റി ഫോർ സി എച്ച് എസ് ആണെങ്കിലും പ്രിലിംസിൽ ചോദിച്ച് കാണുന്ന ഒരു ഏരിയയാണ് ഏത് കലണ്ടർ സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി വൺ അപ്പോൾ നമ്മുടെ കോഡ് എന്താണെന്നുള്ള ആദ്യം നോക്കാം കോഡിൻ്റെ സഹായത്തിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം നോക്ക് അപ്പോൾ നമ്മുടെ ഡേറ്റ് ഏതാണ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ശരിയല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നിന്നാണ് കോഡ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എൻഡിൽ നിന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്നത് രണ്ടായിരം വർഷമല്ലേ രണ്ടായിരം വർഷമല്ലേ രണ്ടായിരത്തിൻ്റെ കോഡ് നമുക്കറിയാം രണ്ടായിരത്തിൻ്റെ കോഡ് ഏതാടാ രണ്ടായിരത്തിൻ്റെ കോഡ് ആറാണ് അപ്പോൾ രണ്ടായിരത്തിൻ്റെ കോഡ് ആറ് ആയതുകൊണ്ട് തന്നെ ആദ്യം രണ്ടായിരത്തിലൊരു വർഷം ആയതുകൊണ്ട് തന്നെ കോഡ് ആദ്യം എഴുതി ആറ് ഓക്കെ കോഡ് എഴുതി ആറ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സോ സിക്സ് എന്ന് എഴുതി ഇനി രണ്ടായിരത്തിന് രണ്ടായിരത്തി ആറ് എഴുതിയ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം അവസാനത്തെ രണ്ട് സംഖ്യകൾ നോക്കുക അവസാനത്തെ രണ്ടക്ക സംഖ്യ ഏതാ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാന രണ്ടക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാണ് ഈ ഇരുപത്തി ഒന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യൻ്റെ എഴുതുക എന്താ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ നൂറ്റാണ്ടിൻ്റെ കൂടെ എഴുതിയ ശേഷം അവസാനത്തെ രണ്ടക്ക സംഖ്യ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക കോഷ്യൻ്റെ എഴുതുക അപ്പൊ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും അഞ്ച് കിട്ടും അല്ലേ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് സോ കോഷ്യൻ്റാണ് റിമൈൻഡർ അല്ല നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ലീപ് ഇയർ കാണുന്ന പോലെ സോ ഇരുപത്തൊന്ന് ഡിവൈഡ് ബൈ നാല് എത്രയട കോഷ്യൻ്റെ കോഷ്യൻ എന്ന് പറയുന്നത് അഞ്ചാണ് ക്ലിയർ അല്ലേ അഞ്ച് എഴുതി ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത് ഇരുപത്തി ഒന്നിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുപത്തൊന്നിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നിങ്ങൾ എന്ത് എഴുതുക അവിടെ പോയിട്ട് ക്വസ്റ്റൻ്റെ എഴുതരുത് റിമൈൻഡർ എഴുതുക റിമൈൻഡർ അപ്പോൾ ഇരുപത്തൊന്ന് ഡിവൈഡ് ബൈ ഏഴ് റിമൈൻഡർ എത്രയാണോ സീറോ അല്ലേ സീറോ അല്ലേ കാരണം ട്വൻറ്റി വൺ ഡിവൈഡ് ബൈ സെവൻ റിമൈൻഡർ സീറോ ആണ് അപ്പോൾ മൂന്ന് കോഡാണ് ഈ ഒരു വർഷത്തിനെ കണക്ട് ചെയ്ത് നമ്മൾ എഴുതേണ്ടത് ഇപ്പോൾ ആദ്യത്തെ എന്താണ് രണ്ടായിരത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ കോഡ് രണ്ടായിരം എന്ന് പറയുന്നത് നൂറ്റാണ്ട് കോഡ് സിക്സ് ആണ് അത് കഴിഞ്ഞിട്ട് അവസാനത്തെ രണ്ടക്ക സംഖ്യ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ത് എഴുതി നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തു അതിൻ്റെ കോഷ്യൻ്റെ എഴുതി നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് ക്വസ്റ്റൻ്റെ അഞ്ചാണ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഇരുപത്തി ഒന്നിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ ചെയ്ത അപ്പോൾ എത്ര വന്നു സീറോ വന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ മൂന്ന് കോഡ് എഴുതി കഴിഞ്ഞാൽ വർഷം കംപ്ലീറ്റ് ആയി വർഷം കംപ്ലീറ്റ് ആയി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഓഗസ്റ്റിന്റെ കോഡ് ഓഗസ്റ്റിന്റെ കോഡ് ലീപ് ഇയർ ആണെങ്കിലും ഓർഡിനറി ഇയർ ആണെങ്കിലും പ്രത്യേകിച്ച് എല്ലാം മാറ്റം വരുന്നുണ്ടോ മാറ്റം വരുന്നില്ല സോ ഓഗസ്റ്റിന്റെ കോഡ് എന്താ ഓഗസ്റ്റിന്റെ കോഡ് പൂജ്യം മൂന്ന് പൂജ്യം ജൂലൈ പൂജ്യം ഓഗസ്റ്റ് മൂന്ന് ശരിയല്ലേ അപ്പൊ ഓഗസ്റ്റ് മൂന്ന് അങ്ങനെ തന്നെ എഴുതി മൂന്ന് എഴുതി ഇനി ലാസ്റ്റ് എഴുതേണ്ടത് പതിനഞ്ച് ഈ പതിനഞ്ചിന് എന്ത് ചെയ്യുക അങ്ങനെ തന്നെ എഴുതുക ഒരു മാറ്റവും വരണ്ട പതിനഞ്ചിന് അങ്ങനെ അങ്ങനെ തന്നെ എഴുതാം ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് ഈ ഒരു മെത്തേഡ് പഠിക്കുന്നെങ്കിൽ ഈ സ്റ്റെപ്പ് തന്നെ എഴുതാം ഇനി എങ്ങനെ സ്പീഡപ്പാക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഇനി രണ്ടാം അടുത്തതായിട്ട് പറഞ്ഞുതരാം അടുത്ത ക്വസ്റ്റനിൽ പറഞ്ഞുതരാം ഈ കൊസ്റ്റൻ ബേസിക്സ് വെച്ച് ബേസിക്സ് എന്നല്ല ഈ ട്രിക്ക് എങ്ങനെയാണോ അതേ ഐഡിയ വെച്ചിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് സോ ആദ്യത്തെ സിക്സ് എന്ന് പറഞ്ഞത് എന്താണ് നൂറ്റാണ്ടിൻ്റെ കോഡ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തൊന്നിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റൻറ്റ് ഇനി അടുത്തത് ഈ പൂജ്യം എന്ന് പറയുന്നത് എന്താ ഇരുപത്തിയൊന്നിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഇനി മൂന്ന് എന്താ മൂന്ന് പറയുന്നത് ഓഗസ്റ്റിൻ്റെ കോഡ് ഇനി ഇവിടെ വന്നാൽ ലാസ്റ്റ് പതിനഞ്ച് എന്താണ് പതിനഞ്ചെന്ന് പറയുന്നത് ഡേറ്റ് ആണ് അത് അങ്ങനെ തന്നെ എഴുതി ഇനി ഈ ടോട്ടലിനെ ഈ ടോട്ടലിനെയാണ് എനിക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ട് അവസാനം കിട്ടുന്ന റിമൈൻഡർ മാത്രം മതി റിമൈൻഡർ മാത്രം മതി അപ്പോൾ ഓരോന്നെ എനിക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തോടെ എടാ ഈ ആറിനെ എനിക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആറിന് എനിക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ ആറ് എഴുതാം റിമൈൻഡർ ആറ് എഴുതാം അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് റിമൈൻഡർ മൈനസ് ഒന്ന് എഴുതാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ മാത്സിന് നമ്പർ സിസ്റ്റത്ത് കവർ ചെയ്യുന്ന ആ ഒരു ഐഡിയ ജസ്റ്റ് ആലോചിക്കുക ഇപ്പോൾ ആറിന് എനിക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് റിമൈൻഡർ ആറ് കിട്ടുന്ന പോലെ തന്നെയാണ് നെഗറ്റീവ് റിമൈൻഡർ മൈനസ് ഒന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് ഒന്ന് എഴുതിയത് കാരണം നമ്മുടെ കാൽക്കുലേഷൻ ഏറ്റവും സിമ്പിൾ ആക്കണം ചെറിയ സംഖ്യ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്തു പോകാം ഈ ആറ് എഴുതുന്നേക്കാട്ടും ഏറ്റവും എളുപ്പം മൈനസ് ഒന്ന് എഴുതാനാണ് അവിടെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സോ ഓരോ സ്റ്റെപ്പും ആ രീതിയിൽ തന്നെ പഠിച്ചു പോകാം ഇപ്പോൾ അഞ്ചിന് എനിക്ക് എങ്ങനെ എഴുതാം മൈനസ് രണ്ട് എന്ന് എഴുതി മൈനസ് രണ്ട് എന്ന് എഴുതി കൂടെ പൂജ്യം മൈൻഡ് ചെയ്യണ്ട ഇനി മൂന്ന് 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 തന്നെ എഴുതി ഇനി പതിനഞ്ച് പതിനഞ്ച്ന്ന് പറയുന്നത് എത്രയാ പതിനഞ്ചിന് പതിനാല് പോയി കഴിഞ്ഞാൽ ഒന്നല്ലേ ഒന്നല്ലേ ഒന്ന് എഴുതി ഇനി മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് ഒന്ന് മൈനസ് രണ്ട് എത്ര ഇടാം മൈനസ് ഒന്നും മൈനസ് രണ്ട് മൈനസ് മൂന്ന് ഈ മൈനസ് മൂന്നും പ്ലസ് മൂന്നും കട്ടായി പോയോ എന്താ ഞാൻ പറഞ്ഞത് മൈനസ് ഒന്നും മൈനസ് രണ്ടും മൂന്ന് ഈ മൈനസ് മൂന്നും പ്ലസ് മൂന്നും പൂജ്യം ബാക്കി വരുന്ന റിമൈൻഡർ എത്രയാണ് റിമൈൻഡർ വരുന്നത് ഒന്നല്ലേ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നല്ലേ ഈ ഒന്നെന്ന് പറഞ്ഞത് എന്താണ് റിമൈൻഡർ ആണ് റിമൈൻഡർ നമുക്ക് ജസ്റ്റ് റിമൈൻഡർ മതി ശരിയല്ലേ റിമൈൻഡർ ഒന്ന് വന്നു റിമൈൻഡർ ഒന്ന് വരികയാണെങ്കിൽ ആ ഡേറ്റ് ഏതാടാ റിമൈൻഡർ ഒന്ന് വരികയാണെങ്കിൽ ഡേറ്റ് ചെയ്താൽ റിമൈൻഡർ ഒന്ന് വരികയാണെങ്കിൽ ഡേറ്റ് ചെയ്താൽ സൺഡേ ആണ് ശരിയല്ലേ സോ ഈ രീതിയിലാണ് നമ്മുടെ മോഡ് ഓഫ് സ്റ്റഡി നമ്മുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ സൺഡേ വരുന്നത് ഓക്കെ അല്ലേ സോ ഐഡിയ പ്രത്യേകം പഠിച്ചു പോകുക ഓരോ കോഡ് വെച്ചിട്ടും ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തുക എന്നാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സോ ഈ ഡേറ്റ് എന്താണ് സൺഡേ ആണ് ഓപ്ഷൻ സോ ഈ രീതിയിൽ ചെയ്യാൻ അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം എന്നിട്ട് ഉത്തരം ശരിയാണോ എന്ന് അപ്പോൾ അപ്പോൾ വാട്ട് വിൽ ബി ദ ഡേ ഓൺ ഡിസംബർ 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 നോക്കടാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് പതിനെട്ട് അപ്പോൾ നമുക്ക് അറിയാം ഓരോ ഡേറ്റ് എഴുതി കഴിഞ്ഞാലും ആ ഡേറ്റ് എന്താണ് ആ ഡേറ്റ് നമുക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ശരിയല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുതി രണ്ടായിരത്തിൻ്റെ കോഡ് രണ്ടായിരത്തിൻ്റെ കോഡ് എന്താണ് രണ്ടായിരത്തിൻ്റെ കോഡ് ആറാണ് രണ്ടായിരത്തിൻ്റെ കൂടെ എത്രയാണ് ആറാണ് ആറിന് എനിക്ക് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് ഒന്ന് എഴുതി കൂടെ ഇനി എനിക്ക് സ്പീഡിൽ എഴുതി കൂടെ സോ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ എക്സാമിൽ എങ്ങനെ ചെയ്യണം എക്സാമിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിലെ കോഡാണ് രണ്ടായിരത്തിലെ വർഷമാണ് രണ്ടായിരത്തിൻ്റെ കൂടെ ആറാണ് ആറ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അത്രയേടാണ് മൈനസ് ഒന്ന് പ്ലസ് ഇനി ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്നെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താ നാലുകൊണ്ട് ഡിവൈഡ് എത്ര വന്നു നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താ അഞ്ച് വന്നു അല്ലേ അഞ്ച് വരില്ലേ എന്ന് പറയുന്നത് എന്താണ് കോഷൻ ആണ് സോ ഫൈവ് എഴുതി ഈ ഫൈവിന് എനിക്ക് മൈനസ് എന്ന് എഴുതാ സോ ഫൈവിന് ഞാൻ ഇനി എന്ത് എഴുതി ഫൈവിനെ ഞാൻ മൈനസ് ടു എന്ന് എഴുതി ശരിയല്ലേ ഇനി ഈ ഇരുപത്തി മൂന്നിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇരുപത്തൊന്ന് വന്നു ഇരുപത്തൊന്ന് റിമൈൻഡർ രണ്ട് വന്നു ശരിയാണോ റിമൈൻഡർ രണ്ട് വന്നു ഇനി ഡിസംബറിന്റെ കോഡ് ഡിസംബറിന്റെ കോഡ് എന്താ ഡിസംബറിന്റെ കോഡ് എന്താ ഡിസംബറിന്റെ കോഡ് എത്രയാണ് ആറാണ് അപ്പോൾ ഡിസംബറിൻ്റെ കൂടെ ആറാണ് സോ ആറ് എന്നുള്ളത് മൈനസ് ഒന്ന് എഴുതി ഓക്കെ ഇനി ലാസ്റ്റ് വരുന്ന പതിനെട്ട് പതിനെട്ടിന് പതിനെട്ടിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പതിനെട്ടിന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് വരും ശരിയാണോ ആ നാല് തന്നെ എഴുതി ഇനി ബാക്കി എത്ര വരുന്നത് മൈനസ് ഒന്ന് മൈനസ് രണ്ട് മൈനസ് മൂന്ന് മൈനസ് മൂന്നും മൈനസ് ഒന്നും മൈനസ് നാല് മൈനസ് നാല് പ്ലസ് നാല് കട്ടായി പോയില്ലേ ബാക്കി എത്രയാണ് റിമൈൻഡർ വരുന്നത് രണ്ടാണ് രണ്ട് എന്ന് പറയുന്ന ഡേറ്റ് ഏതാ സൺഡേ മൺഡേ ട്യൂസ്ഡേ സോ ഈ ഡേറ്റ് ഏതാ ഓപ്ഷൻ ബി ട്യൂസ്ഡേ ശരിയാണോ ഓപ്ഷൻ ബി ട്യൂസ്ഡേ ശരിയല്ലേ അപ്പോ നമുക്ക് രണ്ടാണ് കിട്ടിയത് രണ്ടെന്ന് പറയുന്ന ഡേറ്റ് ട്യൂസ്ഡേ ആണോ ട്യൂസ്ഡേ അല്ല ട്യൂസ്ഡേ ആണോ ട്യൂസ്ഡേ അല്ല ഏതാ ഡേറ്റ് സീറോ സീറോ എന്ന് തുടങ്ങുന്ന ഏതാണ് സീറോ എന്ന് പറയുന്നത് സാറ്റർഡേ അല്ലേ സീറോ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ് വൺ എന്ന് പറയുന്നത് സൺഡേ ആണ് ടൂ എന്ന് പറയുന്നത് ഏതാണോ മൺഡേ ആണ് സോ തെറ്റാൻ ചാൻസ് ഉണ്ട് ആ പ്രത്യേകം ശ്രദ്ധിക്കുക ടു എന്ന് പറഞ്ഞത് ഏതാണ് ട്യൂസ്ഡേ അല്ല മൺയാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ സോ അടുത്ത ക്വസ്റ്റൻ മൂന്നാമത്തത് വാട്ട് വിൽ ബി ദ ഡേ ഓൺ ട്വന്റി സിക്സ്റ്റീൻ രണ്ടായിരത്തി പതിനാറ് അല്ലേ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പത് എങ്ങനെയാണ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയ ശേഷം മാത്രം എന്ത് ചെയ്യുക വീഡിയോ കണ്ടിന്യൂ ചെയ്യാം രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊമ്പത് ഡേറ്റ് എവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തിൽ തുടങ്ങാം രണ്ടായിരത്തിൻ്റെ കൂടെ ആറാണ് ആറ് മൈനസ് ഒന്ന് എഴുതി അടുത്തത് പതിനാറ് പതിനാറ് ഡിവൈഡ് ബൈ നാല് എത്ര വന്നു നാല് വന്നു ശരിയല്ലേ ഇനി പതിനാലിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഏഴുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ് രണ്ടാണ് ശരിയല്ലേ പതിനാല് റിമൈൻഡർ രണ്ട് ഇനി ജൂലൈ ജൂലൈൻ്റെ കോഡ് എത്രയാ ജൂലൈൻ്റെ കോഡ് പറ ജൂലൈൻ്റെ കോഡ് ഇതല്ലേ ജൂൺ ജൂലൈ ജൂലൈൻ്റെ കോഡ് സീറോ ആണ് ജൂലൈൻ്റെ കോഡ് സീറോ സോ അതങ്ങനെ തന്നെ എഴുതുന്നു സീറോ എഴുതിയിലേയും കുഴപ്പമൊന്നുമില്ല സീറോ സോ ജൂലൈ കഴിഞ്ഞാൽ ജൂലൈ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് പത്തൊമ്പത് പത്തൊമ്പതിന് പത്തൊമ്പത് ഇൻ ഏഴ് ഇൻ്റു മൂന്ന് ഇരുപത്തൊന്നല്ലേ അപ്പോൾ പത്തൊമ്പത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മൈനസ് രണ്ട് എന്ന് എഴുതി അപ്പോൾ ബാക്കി വരുന്ന കട്ടിയാണുള്ളത് ടു മൈനസ് ടു കട്ട് ചെയ്തു മൈനസ് വൺ പ്ലസ് ഫോർ എത്രയാണ് മൈനസ് വൺ പ്ലസ് ഫോർ ത്രീയാണ് മൈനസ് വൺ പ്ലസ് ഫോർ ത്രീ അപ്പോൾ സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ സീറോ വൺ ടു ത്രീ അപ്പോൾ ഏതാ ഡേറ്റ് വരിക സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താം സോ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി വർഷത്തിന് രണ്ടായിരത്തി പതിനാറിന് പാരം ആയിരത്തി തൊള്ളായിരത്തിൽ ഏതെങ്കിലും വർഷങ്ങളാണ് എന്ത് ചെയ്യും ആ ആ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ആർ അവസാനം എഴുതുന്ന അല്ല ആദ്യം എഴുതുന്ന ആറ് എന്നുള്ളത് എന്തായി മാറിയിട്ടുണ്ടാവും ആറ് എന്നുള്ളത് അവിടെ പൂജ്യം എഴുതണം കാരണം ഇരുന്നൂറ്റി ആറല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ കൂടെ എത്രയാണ് പൂജ്യമാണ് സോ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യാണ് നാലാമത്തെ ക്വസ്റ്റൻ വാട്ട് വിൽ ബി ദ ഡേ ഓഫ് ദ വീക്ക് ഓൺ നയൻറ്റീൻ ഫെബ്രുവരി നയൻറ്റീൻ നയൻറ്റി ഫോർ സോ ഡേറ്റ് നോക്കണം നയൻറ്റി ഫോർ ഫെബ്രുവരി സോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് തൊണ്ണൂറ്റി നാലെന്ന് പറഞ്ഞാൽ ലിപിയർ ആണോ ലിപിയർ ആണെങ്കിൽ ജനുവരി ലിപിയർ ആയിരുന്നെങ്കിൽ ഫെബ്രുവരിന്റെ കൂടെ പൂജ്യം ആയിരുന്നു അല്ലേ അല്ല ആ മൂന്നായിരുന്നു ശരിയല്ലേ ബട്ട് ലി പി അല്ല അപ്പോൾ ഫെബ്രുവരിൻ്റെ കൂടെ എന്താണ് നാല് തന്നെയാണ് നൂറ്റി നാൽപ്പത്തി നാല് എന്നല്ലായിരുന്നു സോ ഇവിടുന്ന് എഴുതി പോവാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ കൂടെ എത്രയാണ് തൊണ്ണൂറിൻ്റെ കൂടെ പൂജ്യം അല്ലേ തൊണ്ണൂറിൻ്റെ കൂട് പൂജ്യമാണ് ഇനി ലാസ്റ്റുള്ള തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാലിനെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഏഴിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു തൊണ്ണൂറ്റി നാലിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏഴിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഒന്ന് ഇരുപത്തി മൂന്ന് വരും അല്ലേ ഇരുപത്തി മൂന്ന് നാല് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി മൂന്ന് ഈ ഇരുപത്തി മൂന്നിനെ എനിക്ക് ഏഴിനെക്കാട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു എനിക്ക് എന്ത് മതി റിമൈൻഡർ മതി കാരണം ഏഴിനെക്കാട്ട് വലിയ സംഖ്യ അല്ലേ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഡിവൈഡ് ബൈ ഏഴ് റിമൈൻഡർ എത്രയാണ് ഇരുപത്തി മൂന്ന് ഡിവൈഡ് ബൈ ഏഴ് റിമൈൻഡർ രണ്ട് എഴുതി ഇനി അടുത്തത് തൊണ്ണൂറ്റി നാലിന് എനിക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഏഴ് കൊണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം തൊണ്ണൂറ്റിനാലിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഏഴിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും റിമൈൻഡർ എത്ര വരും എഴുപതും തൊണ്ണൂറ്റൊന്ന് റിമൈൻഡർ തൊണ്ണൂറ്റി നാലല്ലേ തൊണ്ണൂറ്റി നാല് ഡിവൈഡ് ബൈ ഏഴ് ഡിവൈഡ് ബൈ ഏഴ് ചെയ്താൽ ഇരുപത്തി നാല് ഇരുപത്തി ഒന്ന് റിമൈൻഡർ മൂന്നല്ലേ റിമൈൻഡർ മൂന്ന് എഴുതി ഇനി ലാസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താ മൂന്ന് കോടി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരിൻ്റെ കോഡ് ഫെബ്രുവരിൻ്റെ കോഡ് നാലല്ലേ ഫെബ്രുവരിൻ്റെ കോഡ് നാലാണ് നെക്സ്റ്റ് ഫെബ്രുവരി നയൻറ്റീൻ ആണ് ഫെബ്രുവരി നയൻറ്റീൻ ആണെങ്കിൽ റിമൈൻഡർ എത്ര വരും റിമൈൻഡർ എത്ര വരും റിമൈൻഡർ എത്ര വരും മൈനസ് ടു ആണ് ശരിയല്ലേ ഇരുപത്തിയൊന്ന് പത്തൊമ്പതിലേക്ക് മൈനസ് രണ്ട് ഇനി ഈ രണ്ട് മൈനസ് രണ്ട് കട്ടായി പോയി മൂന്നും നാല് മൂന്നും നാലും കൂട്ടി എത്രയാണ് മൂന്നാലും കൂട്ടി കഴിഞ്ഞാൽ ഏഴാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തോടെ ഏഴും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് റിമൈൻഡർ സീറോ അല്ലേ സീറോ എന്ന് പറഞ്ഞ ഡേറ്റ് ഏതാ സീറോ എന്ന് പറഞ്ഞ ഡേറ്റ് ഏതാണ് സാറ്റർഡേ ആണ് ശരിയല്ലേ സാറ്റർഡേ ആണ് സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്തു പോകുന്നത് സോ ഏത് വർഷമാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂലേ അപ്പോൾ കലണ്ടറിൽ ഈ വീഡിയോ മൊത്തം കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടാവും സോ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഹോം വർക്ക് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇരുപത്തിയഞ്ച് ജൂൺ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് സൊ ഈ ഐഡിയയിൽ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം സോ ഇതുപോലത്തെ വീഡിയോ വീഡിയോ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചാപ്റ്ററാന്ന് പറഞ്ഞാൽ മതി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ആയിട്ട് വരാം സോ ഈ കലണ്ടർ എടുക്കാൻ കാരണം നിങ്ങൾ മുന്നേ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കലണ്ടറിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന വീഡിയോ കൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സുമായിട്ട് വരാം അതുവരേക്കും ബൈ